ഹായ് ഗൈസ്, ഇന്നത്തെ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓലയുടെ സസ്പെൻഷൻ ഒടിയുന്നതിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഈ ഒരു ഇഷ്യൂ പലതവണ കണ്ടിട്ടുണ്ട്. ആക്സിഡൻ്റ് ആയിട്ട് ഒടിയുന്ന കേസുകളും അതുപോലെ തന്നെ ആക്സിഡൻ്റ് അല്ല നോർമൽ കേസിൽ ഒടിയുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ പല രീതിയിൽ അതിനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തിരുന്നു. ഇൻ കേസ് ഓഫ് ആക്സിഡൻസ് ആണെങ്കിൽ അത് ഒരു പരിധിവരെ ടോളറേറ്റ് നമുക്ക് ചെയ്യാം, നോർമൽ കേസുകൾ അത് യൂസ് ചെയ്യുമ്പോൾ അത് ഒടിയുമ്പോഴാണ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ദാ രണ്ട് ദിവസം കൊണ്ട് തൃശ്ശൂരിന്ന് രണ്ട് പേരുടെ സസ്പെൻഷൻ നോർമൽ യൂസിൽ ഒരു 20 മുതൽ 40 km/h സ്പീഡിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഒടിഞ്ഞു പോയതായിട്ട് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ആരോപണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ മെയിനായിട്ട് പറയട്ടെ, ഓല എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനോട് നമുക്ക് യാതൊരു രീതിയിലുള്ള ഒരു അമർഷവും അവർക്കെതിരെ ഒരു അജണ്ടയും കാര്യങ്ങളൊന്നും നമുക്കില്ല. നമ്മളേത് ബ്രാൻഡാണെങ്കിലും അവരുടെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അല്ലാതെ ഒരു ബ്രാൻഡിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സത്യമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് ചിലപ്പോൾ ഏതർ അല്ലെങ്കിൽ ഓല ഫാൻസായിട്ടുള്ളവർക്കൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എന്ന് കരുതി നമുക്കത് പറയാതിരിക്കാനും സാധിക്കില്ല. അപ്പോൾ ഇന്ന് ഒരു ഏകദേശം ഉച്ചയായപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം അറിയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വീഡിയോയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. എന്നിട്ട് ഓലയുടെ ഒരു ഫ്രണ്ട് സസ്പെൻഷൻ ഒടിഞ്ഞിട്ടുണ്ട്, തൃശ്ശൂർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി ഒടിഞ്ഞതാണ് എന്ന് പറഞ്ഞ് കസ്റ്റമറുടെ കോൺടാക്ട് നമ്പറും തന്നു. ഉച്ചയ്ക്ക് തന്നെ ഞാൻ കസ്റ്റമറെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കസ്റ്റമറെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഞാൻ സംസാരിച്ചു, റെയ്മണ്ട് എന്നുള്ളൊരു പേരിലാണ് എനിക്കത് തന്നത്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം പ്രായമുള്ളൊരു ചേട്ടനാണ്. സംസാരത്തിൽ നിന്ന് വളരെ ജെന്യുവിനായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നെനിക്ക് തോന്നി. ഞാൻ പറയുകയാണ്, എനിക്ക് തോന്നി വളരെ ജെന്യുവിനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ഉച്ചയ്ക്കും വിളിച്ചിരുന്നു, വൈകുന്നേരവും വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു 40 സ്പീഡൊക്കെ ഉണ്ടാവും. ഏതൊരു വണ്ടി റോങ് സൈഡ് എന്തോ കയറി വരാ ഈ ആക്സിഡൻ്റ് ആവാൻ പോകുന്ന സിറ്റുവേഷനിൽ പുള്ളി ബ്രേക്ക് പിടിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രേക്കിങ്ങിനെ പറ്റി അതൊരു പരാതിയില്ല, നല്ല അടിപൊളി ബ്രേക്കിംഗ് ആണ്. പക്ഷെ എന്തോ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ സസ്പെൻഷൻ ഫ്രണ്ടിൽ ഒടിയുകയായിരുന്നു. അതായത് ആ കാസ്റ്റ് അയൺ മെറ്റീരിയൽ വരുന്ന സംഭവം അവിടെ ചൊടിഞ്ഞിട്ട് മുന്നും കുത്തി പുള്ളി ഫ്രണ്ടിലേക്ക് വണ്ടി പോയി. വണ്ടി മുന്നും കുത്തി അവിടെ നിന്നു. പുള്ളിയുടെ ജസ്റ്റ് എനിക്ക് തോന്നാം ചരിഞ്ഞു വീണുകൊണ്ടായിരിക്കണം, മുട്ടിന് മാത്രമാണ് വലിയൊരു ചെറിയൊരു പരിക്ക് പറ്റിയത്. വലിയ കാര്യമായിട്ടുള്ളൊരു എന്താ പറയുക അപകടമൊന്നും പറ്റിയില്ല, ദൈവത്തിൻ്റെ നന്ദി എന്നൊക്കെ പുള്ളി നമ്മളോട് പറഞ്ഞു. പക്ഷേ പുള്ളി പറഞ്ഞത് 100% ജെനുവിൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പുള്ളി മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, ഒന്ന്, ഇപ്പോൾ പുള്ളിക്ക് കാര്യമായിട്ട് അപകടങ്ങളൊന്നും തന്നെ പറ്റിയില്ല, ഇൻ കേസ് ഒരു ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ആരിതിന് ഉത്തരവാദിത്വം പറയും? അപ്പോൾ അത് ഓലക്കാർ ഈ വന്നു, ഈ വീഡിയോയും ഫോട്ടോയും ഓൾറെഡി പല സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കാൻ തുടങ്ങി. ഓലക്കാർ വന്നു, അവർ വണ്ടി കൊണ്ടുപോയി. വണ്ടി കൊണ്ടുപോയതിന് ശേഷം അവർ പറഞ്ഞു സസ്പെൻഷൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർക്ക് മെയിനായിട്ട് വരുന്ന 1-2 ഡിമാൻഡുകൾ എന്ന് പറയുന്നത്, മെയിനായിട്ട് പുള്ളി പറഞ്ഞത് അത് വളരെ പ്രസക്തിയുള്ളൊരു ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ഓല കസ്റ്റമേഴ്സിനും വണ്ടി റീകോൾ ചെയ്തതിന് ശേഷം അവരുടെ സസ്പെൻഷൻ മാറ്റിക്കൊടുക്കണം. അത് വളരെ ന്യായമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ആവശ്യമാണ്. പുള്ളി പുള്ളിയുടെ കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവർക്കും ഒരു ബെനിഫിറ്റ് കിട്ടട്ടെ, അവരും സേഫായിട്ട് വണ്ടി ഓടിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയൊരു ഡിമാൻഡ് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. പുള്ളിക്ക് ഇനി ആ വണ്ടി വേണ്ട, അത് റിപ്പയർ ചെയ്ത് പുതിയ സസ്പെൻഷൻ വെച്ച് തന്നാലും പുള്ളിക്ക് അത് വേണ്ട. കാരണം പുള്ളി പറയുന്നത് പുള്ളിയുടെ അനുഭവം വെച്ച് പുള്ളിക്ക് പേടിയായി, ഇനി എനിക്ക് ആ വണ്ടി ഉപയോഗിക്കാൻ പേടിയാണ്. പുള്ളി പ്രിഫർ ചെയ്യുന്നത് ഒന്നുകിൽ ഒരു കംപ്ലീറ്റ് റീഫണ്ട് അല്ലെങ്കിൽ പുതിയൊരു വണ്ടി. പക്ഷേ അപ്പോഴും പുള്ളിക്ക് ഈ സസ്പെൻഷൻ്റെ കാര്യത്തിൽ കൺവിൻസിങ് അല്ല. ഇപ്പോൾ ഇത്രയാണ് ഉച്ചയ്ക്ക് ഞാൻ വിളിച്ച സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഇപ്പോൾ വൈകുന്നേരം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ട് CCTV ഫുട്ടേജോ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞതെന്ന് വെച്ചാൽ അത് വളരെ റൂറലായിട്ടുള്ളൊരു ഏരിയ ആണ്, അവിടെ CCTVയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഇതുപോലെ പലരും ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കും, നിങ്ങൾ ജസ്റ്റ് ക്ലെയിം കിട്ടാൻ വേണ്ടി കള്ളം പറയുന്നതാണ് എന്ന് പലരും പറയുന്നതെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു, ഞാനത് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് കിട്ടാനാണെന്ന് ചോദിക്കുന്നത്. എനിക്ക് വളരെ ജെനുവിനായിട്ട് തോന്നി പുള്ളിയുടെ സംസാരത്തെ, അത്യാവശ്യം ഒരു വികാരനിർഭരനായിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ഇഷ്യൂ 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തു എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ ഓലക്കാർ വന്ന് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം, ആക്സിഡൻറ്റിലൊന്നും പറ്റാതെ സസ്പെൻഷൻ ഒടിയുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ചോദിച്ചപ്പോൾ അവർ അത് പയ്യെ ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ അവരത് സമ്മതിച്ചു കൊടുത്തു, 2-ാമത്തെ സംഭവമാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു.
അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും, അതായത് എസ്പെഷ്യലി പഴയ സസ്പെൻഷൻ വരുന്ന എല്ലാ ഓല വണ്ടികളും റീകോൾ ചെയ്തിട്ട് അവരുടെ സസ്പെൻഷൻ പുതിയതാക്കി മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് കസ്റ്റമർ പറഞ്ഞു ഈ കാസ്റ്റ് അയൺ പോരാ, അത് മെറ്റീരിയൽ എന്തായാലും അവർ മാറ്റണം, പുതിയ സസ്പെൻഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും പുള്ളിക്ക് ഐഡിയ ഇല്ല. പക്ഷെ പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടണം. നമ്മളെല്ലാവരും യൂട്യൂബേഴ്സ് ആണെങ്കിലും ഓല ഓണേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് ഇതൊരു മാസ് ഇഷ്യൂ ആയിട്ട് ചെയ്തിട്ട് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടണം. വളരെ ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ് പുള്ളി മുമ്പോട്ട് വെച്ചത്. അപ്പോൾ പഴയ ആളുകൾക്ക് എല്ലാവർക്കും പുതിയ സസ്പെൻഷൻ വെച്ച് റീപ്ലേസ് ചെയ്ത് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്കത് കൺവിൻസിങ് ആണോ? ഞാൻ പലപ്പോഴായിട്ട് ഓലയുടെ വീഡിയോസ് ചെയ്തപ്പോൾ പലപ്പോഴായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പേഴ്സണലി ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ഓല. എൻ്റെ ഫ്രണ്ട്സ് പലരും യൂസ് ചെയ്യുന്നുണ്ട്. 100, 125 kg ഉള്ള ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പലരും പല ട്രിക്കി ടെറൈൻസിലൂടെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല നോർമൽ കണ്ടീഷൻസിൽ. ആക്സിഡൻറ്റ് കേസിൽ ഓലയുടെ സസ്പെൻഷൻ ഒടിയും എന്നുള്ളത് 100% ഷുവർ. പക്ഷേ നോർമൽ കേസിൽ ഒടിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ ഞാൻ പറയാറുണ്ടത് അങ്ങനെ ഒടിയാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഒടിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവും പറയാനില്ല. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അതല്ല, എന്തിൻ്റെ ധൈര്യത്തിൽ ഞാൻ ഓല റെക്കമെൻഡ് ചെയ്യും എന്നുള്ളൊരു പേടി ഇപ്പോൾ എൻ്റെ മൈൻഡിലായി തുടങ്ങി. ഞാൻ എന്തിൻ്റെ ബേസിസിൽ ഒരാളോട് നിങ്ങൾ ഓല എടുത്തോളൂ എന്ന് പറയും? നാളെ അയാളുടെ സസ്പെൻഷൻ കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എനിക്കും ഒരു ഉത്തരവാദിത്വം വരില്ലേ? അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം നമുക്ക് ആക്ച്വലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺക്ലൂസീവ് ആയിട്ടുള്ളൊരു എവിഡൻസ് ഇല്ല. അതായത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഒടിഞ്ഞു വീഴുന്നതായിട്ടോ ബ്രേക്ക് പിടിക്കുന്ന സമയത്തോ. കസ്റ്റമർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, പുള്ളി ബ്രേക്ക് പിടിച്ച സമയത്താണ് ഈ സംഭവം സംഭവിച്ചത്. അപ്പോൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്തോ നോർമലി ഓടിക്കൊണ്ടിരുന്ന ഒരു ചെറിയ കുഴിയിൽ ചാടുന്ന സമയത്തോ ഓടിയുന്നതായിട്ടൊരു എവിഡൻസ്, ഒരു വീഡിയോ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിലില്ല. അതുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കിത് കൺക്ലൂസീവായിട്ട് ആ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിൽ അതില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് പലരും വെറുതെ ഇതുപോലെ പറയും എന്നെനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. നമ്മൾ വെറുതെ പലരും ഇതുപോലെ പറഞ്ഞിട്ട് ലാസ്റ്റ് ട്വീറ്റും കാര്യങ്ങളൊക്കെ മുക്കിയതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒരു കേസല്ല, ഒരു ജെനുവിൻ ആയിട്ടുള്ള കേസായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തിൻ്റെ ബേസിസിൽ ഓല റെക്കമെൻഡ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ക്വാളിറ്റി വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓലയുടെ ബിൽറ്റ് ക്വാളിറ്റി വളരെ വളരെ ആവറേജാണ്. പല കാര്യങ്ങളും ഗ്രാബ് റെയിലാവട്ടെ, സ്റ്റാൻഡ് ആവട്ടെ, ഇതെല്ലാം കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സ്പെഷ്യലി ഫ്രണ്ടിലെ മോണോഷോക്ക് വളരെ ശോകമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരുപാട് വണ്ടികൾ അവർ വിൽക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഒരുപാട് തവണ ഒടിഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ആക്സിഡൻറ്റ് കേസുകൾ പോട്ടെ, ആക്സിഡൻ്റ് അല്ലാത്ത കേസുകളും പലരും ആരോപിക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും നമുക്ക് ആക്ച്വലി അറിയില്ല. കാരണം നമ്മളാരും ഇതിൻ്റെ ഒരു വിറ്റ്നസ്സോ നമുക്കൊരു CCTVയോ ഫുട്ടേജോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സസ്പെൻഷൻ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായും കമ്പനി പുതിയൊരു ജോയിൻറ്റും കാര്യങ്ങളും കൊടുത്ത് സസ്പെൻഷൻ ഡിസൈൻ മാറ്റിയേക്കുന്നത്. അപ്പോൾ കമ്പനി ഇത് നേരത്തെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമായിരുന്നില്ലേ? നേരത്തെ റീകോൾ ചെയ്തിട്ട് അവർ ഈ വണ്ടിക്ക് ഈ പറയുന്ന പോലെ എല്ലാവർക്കും മാറ്റി കൊടുക്കേണ്ടതാണ്. ഒബ്വിയസ്ലി കമ്പനിക്ക് ഒരുപാട് രൂപ നഷ്ടം വരും, പക്ഷേ അതവർ ചെയ്യേണ്ട കാര്യമാണ്. കാരണം അല്ലെങ്കിൽ അവർക്ക് അതിലും വലിയ നഷ്ടങ്ങളായിരിക്കും മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. എസ്പെഷ്യലി ഏതെങ്കിലും കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ലൈഫിനൊക്കെ എന്തെങ്കിലും ഒക്കെ പറ്റി കഴിഞ്ഞാലും വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് പോലെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ആദ്യമേ കമ്പനി ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നില്ലേ? ഓരോ തവണ ആക്സിഡൻറ്റ് പറ്റി ഇത് ഓടിയുന്ന ടൈമിലാണെങ്കിലും കമ്പനി പറയുന്നത് ഹൈ സ്പീഡ് ഇമ്പാക്റ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു 20-ലോ 25-ലോ 30-ലോ പോയി ഒരു കുഴിയിൽ ജസ്റ്റ് ഒന്ന് ചാടുന്നുകൊണ്ട് ഓടിയാനാണെങ്കിൽ ഈ നാട്ടിലുള്ള സകല വണ്ടികളുടെയും സസ്പെൻഷൻ ഓടിയണ്ടേ? പക്ഷേ ഓലയുടെ മാത്രമാണ് ഇപ്പോൾ പറയുന്ന പോലെ ഓടിയുന്നു എന്ന് പലരും പറയുന്നത്. ആ സസ്പെൻഷൻ പോരാ എന്ന് തന്നെ ഞാൻ പറയും. അതിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഓല കൊണ്ടുവരാനുണ്ട്. ഒന്നുകിൽ അവരത് ഡ്യുവൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാക്കി മാറ്റണം, അല്ലെങ്കിൽ അവരത് എന്തെങ്കിലും ചെയ്ത് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഈ പറയുന്ന പോലെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഓലയാണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് ഫാൻ ബോയ്സ് ഉണ്ട്. പലരും ഇതുപോലെയുള്ള ഇഷ്യൂസ് പറഞ്ഞു വരുന്ന സമയത്ത് ഇതിനെ ന്യായീകരിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഈ വീഡിയോയുടെ അടിയിലും ഞാൻ അത് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ടെസ്റ്റിംഗ് വീഡിയോസ് അല്ലെങ്കിൽ ഈ വണ്ടി സ്റ്റെപ്പ് ചാടുന്ന വീഡിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ആകെ കൺഫ്യൂഷൻ. ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്കും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പലരും ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന അവർക്ക് പ്രശ്നമൊന്നും, മേ ബി ഇത് ചിലപ്പോൾ ഒരു ബാച്ചിൻ്റെയോ ഒന്നോ രണ്ടോ ബാച്ചുകളുടെ ഇഷ്യൂ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ കസ്റ്റമറുടെ വണ്ടിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്രാക്കോ ഡെൻഡോ ആ സസ്പെൻഷൻ്റെ പോർഷനിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഒരു പോയിൻ്റ് ഓലയ്ക്ക് പീരിയോഡിക്കായിട്ടുള്ള സർവീസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല.
ഇത് പല ഓല ഫാൻസും പലരോടും എയ്തർ ഓല ഫാൻ ഫൈറ്റ് വരുന്ന സമയത്ത് പറയാറുള്ള ഞങ്ങൾക്ക് സർവീസ് ചിലവ് കാര്യങ്ങളൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് പീരിയോഡിക് സർവീസ് ഇല്ല. പക്ഷേ പീരിയോഡിക് സർവീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഈ വണ്ടിയുടെ സസ്പെൻഷനിൽ ഒരു ക്രാക്കോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് സിമ്പിളായിട്ട് ഡയഗ്നോസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ ഒരു വണ്ടിക്ക് സസ്പെൻഷനിൽ സപ്പോസ് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണം ഒരു ഡെൻറ്റോ ക്രാക്കോ ഉണ്ടെങ്കിൽ കസ്റ്റമർ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അയാളത് യൂസ് ചെയ്ത് കുഴികളിൽ ചാടി 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 ലാസ്റ്റ് അത് ഒടിഞ്ഞു പോവുക തന്നെ ചെയ്യും. ചിലപ്പോൾ അതായിരിക്കാം. ഇതെല്ലാം പോസിബിലിറ്റീസാണ്. എക്സാക്ട്ലി ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഓലയുടെ സസ്പെൻഷൻ ഒടിയുന്ന കാര്യം ഇപ്പോൾ വളരെ വളരെ സീരിയസ് ആണ്. മുൻപ് അത് ഒടിയില്ല എന്ന് പല കസ്റ്റമേഴ്സ് ഞാനടക്കമുള്ള പലരും, അതായത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് ചെയ്യാറുള്ളൊരു വണ്ടിയാണ്, അങ്ങനെയുള്ള പല കസ്റ്റമേഴ്സും പറഞ്ഞിരുന്നു എങ്കിലും ഇന്ന് അവർക്ക് അതൊരു കൺസേൺ ആണ്, ഒരു സീരിയസ് ആയിട്ടുള്ള കൺസേൺ ആണ്. എനിക്ക് ഷുവറാണ് 99.9% ഓല ഓണേഴ്സും ഇപ്പോൾ പുറമേ സമ്മതിക്കുന്നില്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അവർക്കൊരു പേടി തട്ടിയിട്ടുണ്ടാവും. സോ ഓല ഇത്രയും വണ്ടികൾ വിറ്റു എല്ലാം ശരിയാണെങ്കിലും ഓല ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ജനങ്ങളുടെ ലൈഫ് വെച്ച് പന്താടാൻ നിൽക്കരുത്. തെറ്റുപറ്റി അല്ലെങ്കിൽ അതിലൊരു പോരായ്മ ഉണ്ട് എങ്കിൽ അത് ഓല തിരുത്തുക തന്നെ വേണം. കാരണം ഇതൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, ഒരുപാട് പേരുടെ ജീവനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് കമ്പനി എത്രയും പെട്ടെന്ന് സോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, സസ്പെൻഷൻ്റെ ഓലയുടെ കാര്യത്തിൽ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഓല റെക്കമെൻഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് പേടിയായി തുടങ്ങിയിട്ടുണ്ട് ഓല റെക്കമെൻഡ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വളരെ ഓപ്പണായിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതൊരു ഫാൻ ഫൈറ്റിന് വേണ്ടിയോ ഓലയെ തേജോവധം ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല, പ്രോപ്പറായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ ഫാൻ ബേസും നിങ്ങളുടെ ഈഗോയും മാറ്റി നിർത്തി മാസ്സായി നിന്നുകൊണ്ട് ഓലയ്ക്കെതിരെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് സെൻറ്ററിൽ സർവീസ് സെൻറ്ററിൽ പോയിട്ട് അവരോട് സംസാരിച്ചിട്ട് ഇതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.